പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ജനതാദൾ എസും പങ്കെടുക്കും. അതായത് ദേവഗൗഡ ജനതാദൾ എസ് പ്രസിഡന്റ് ദേവഗൗഡ തന്നെയാണ് ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് ജനതാദൾ എസും പങ്കെടുക്കും. ജനതാദൾ എസ് പ്രസിഡന്റ് ദേവഗൗഡ തന്നെയാണ് ഈ കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഗൗഡ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ജനതാദൾ ദേശീയ അധ്യക്ഷൻ ഒരു സീനിയർ സിറ്റിസൺ എന്നീ നിലകളിൽ എല്ലാ ബഹുമാനവും നിലനിർത്തി പറയുക അങ്ങയുടെ പാർട്ടിക്ക് കേരളത്തിൽ രണ്ട് എംഎൽഎമാരുണ്ട് അതിലൊരാൾ മന്ത്രിയും മറ്റേയാൾ പാർട്ടി കേരള ഘടകം പ്രസിഡന്റുമാണ് അവരെ കൂടി അങ്ങയോടൊപ്പം കൊണ്ടുപോകണമെന്ന് നേരത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ അങ്ങ് ബിജെപിയാണ് പിന്തുണച്ചത് അതുകൊണ്ട് തന്നെ ഇവിടത്തെ രണ്ട് എംഎൽഎമാരിൽ ഒരാൾ അങ്ങയുടെ വാക്കുകൾ കേട്ട് അനുസരിക്കുകയും വോട്ട് ദ്രൗപദി മർമുവിന് നൽകിയതായും പിന്നാമ്പുറ സംസാരമുണ്ട് ശരിയോ തെറ്റോ അതിന്റെ പിതൃത്വം ഇവിടെ മറ്റാരും ഏറ്റെടുക്കാത്തതിനാൽ ഈ അഭ്യൂഹം ഇങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെ കൂടി അങ്ങ് ഉദ്ഘാടനത്തിന് കൊണ്ടുപോകണമെന്ന് അങ്ങേക്ക് അതൊരു സഹായവും വരുന്നവർക്കൊരു സന്തോഷവുമായേനെ ഗൗഡ കൂടി പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയതോടെ ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ എണ്ണം 25 ആയി കോൺഗ്രസ് ഉൾപ്പെടെ 21 പാർട്ടികളാണ് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മർമുവിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷ കക്ഷികൾ ബഹിഷ്കരണം നടത്തുന്നത് 28ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ബുധനാഴ്ച കോൺഗ്രസ് ഉൾപ്പെടെ 19 പ്രതിപക്ഷ കക്ഷികൾ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രണ്ട് കക്ഷികൾ കൂടി ബഹിഷ്കരണം പ്രഖ്യാപിച്ചു മന്ദിരം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ഇവയിൽ മിക്ക കക്ഷികളുടെയും ആവശ്യം നിലവിലുള്ള പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1927 ജനുവരി 18 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ആയിരുന്നു പ്രമുഖ മന്ദിര നിർമ്മാണ വിദഗ്ധരായ എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ് രൂപകൽപ്പനയുടെയും നിർമ്മാണത്തിൻ്റെയും ചുമതല നിർവഹിച്ചത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപനം 2020 ഡിസംബർ 10ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത് മന്ദിരത്തിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ടാറ്റ കമ്പനിയും പഴയ പാർലമെന്റ് മന്ദിരം ബ്രിട്ടീഷ് രാജകീയ മന്ദിരങ്ങളുടെ കരിമ പേർന്നതാണ് രൂപകൽപ്പനയിലും കാഴ്ചയിലും ഭാരതീയതയുടെ പഴമയും പുതുമയും ഇഴചേരുന്നതാണ് പുതിയ മന്ദിരം പൂർണ്ണമായും ഭാരതീയർ ഭാരതത്തിലെ ജനങ്ങൾക്കായി നിർമ്മിച്ച മന്ദിരം പഴയ മന്ദിരത്തിന് 100 വർഷത്തോളം പഴക്കമായി തുടരെ തുടരെ ചെറു ഭൂകമ്പങ്ങൾ ആവർത്തിക്കുന്ന സ്ഥലമാണ് ഡൽഹി അതിനാൽ ഭൂകമ്പങ്ങളെ ചെറുക്കാനാവുന്നതും പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളും പാലിക്കാനാവുന്നതുമായ മന്ദിരം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത് നിശ്ചയിച്ച സമയത്തിന് 2 മാസം മുൻപ് റെക്കോർഡ് വേഗത്തിലാണ് മന്ദിരം പൂർത്തിയാക്കിയത് ഭാരതീയരായ എല്ലാവരും അഭിമാനപൂർവ്വം കാത്തിരിക്കുന്ന ഒന്നാണ് പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ മന്ദിരം നിർമ്മിച്ചത് ബിജെപിയുടെ പാർട്ടി ഫണ്ടിൽ നിന്നെടുത്ത പണം കൊണ്ടല്ല മറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നൽകിയ നികുതി പണം ഉപയോഗിച്ചാണ് അതിനാൽ ഇത് എല്ലാവരുടെയും മന്ദിരമാണ് ഇവിടെ ഭരണകക്ഷി പ്രതിപക്ഷം എന്ന വേർതിരിവ് കൊണ്ടുവരുന്നത് ശരിയല്ല പാർലമെന്റിന്റെ തലവനായ രാഷ്ട്രപതിയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് ഭരണഘടനാ വിരുദ്ധവുമാണ്